നിങ്ങൾ എയർബസ് കമ്പനി എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇന്ന് ലോകത്തെ ഏതാണ്ട് 25-30% വിമാനങ്ങൾ എയർബസ് കമ്പനിയുടേതാണ്. ചെറുതും വലുതുമായിട്ടുള്ള നിരവധി വിമാനങ്ങൾ, അതായത് എയർബസ് വിമാനം ഉണ്ടാക്കുന്ന കമ്പനിയുടെ പേര് യൂറോപ്യൻ എയർക്രാഫ്റ്റ് മാനുഫാക്ചറേഴ്സ് എന്നാണ്. ഈ ഒരു കമ്പനിയാണ് ബോയിങ്ങിന് ശേഷം ഏറ്റവും കൂടുതൽ വിമാനങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതിന്റെ ഉടമസ്ഥ രാജ്യങ്ങളിൽ പെട്ടത് ജർമ്മൻ, ഫ്രഞ്ച്, സ്പെയിൻ, അതുപോലെ തന്നെ ബ്രിട്ടൻ. ഇങ്ങനത്തെ രാജ്യങ്ങളാണ് ഈ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് വളരെയധികം സുരക്ഷയോട് കൂടിയിട്ടാണ് ഈ എയർബസുകൾ ഉണ്ടാക്കുന്നത്. ലോകവ്യാപകമായിട്ട് ഈ വിമാനത്തിന്റെ സുരക്ഷ എടുത്ത് പറയേണ്ടത് തന്നെയാണ്. അപ്പൊ ഇതിപ്പോ പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാല്, ഈ എയർബസ് 2 എയർബസ് ആണ് ഹാക്ക് ചെയ്ത് ഇറാൻ തട്ടിക്കൊണ്ടുപോയിട്ട് ശ്രീലങ്കയിലേക്കും ഫിലിപ്പീൻസിലേക്കും പോയിക്കൊണ്ടിരുന്നിരുന്ന 2 എയർബസ് വിമാനങ്ങൾ, ഒന്നല്ല 2 എയർബസ് വിമാനങ്ങൾ വഴി തിരിച്ചുവിട്ടുകൊണ്ട് ടെഹ്റാനിൽ ഇറക്കിയിരിക്കുകയാണ്. ഈ 2 വിമാനത്തിന്റെയും സോഫ്റ്റ്വെയറിൽ ഹാക്ക് ചെയ്തുകൊണ്ട് 2 വിമാനവും തട്ടിക്കൊണ്ടുപോയി എന്നതാണ് പറയാനുള്ളത്. അപ്പൊ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇങ്ങനെയാണ്, ഇതൊരു ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ പറയുന്നത് വളരെ ആശ്ചര്യജനകമായ ഒരു ഓപ്പറേഷനിലൂടെ ഇറാൻ 2 എയർബസുകൾ A340S മോഡലിലുള്ള 2 എയർബസ് വിമാനങ്ങൾ ഇത് ലിത്വേനിയയിൽ നിന്ന് ഡെലിവറി ചെയ്യാണ്. ശ്രീലങ്കയിലേക്കാണ് 1, 1 ഫിലിപ്പീൻസിലേക്കാണ്. പുതിയ 2 വിമാനങ്ങളാണ്, അതായത് ഫിലിപ്പീൻസും ശ്രീലങ്കയും വാങ്ങിയതാണത്. ഈ 2 വിമാനങ്ങൾ ലിത്വേനിയയിൽ നിന്ന് പുറപ്പെട്ടു. അതിനുശേഷം പിന്നെ അതിലത്തെ പൈലറ്റുമാരെ വരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അത് ഇറങ്ങുന്നത് ടെഹ്റാൻ എയർപോർട്ടിലാണ്. അങ്ങനെ ഈ ഒരു സംഭവം അറിഞ്ഞതിനു ശേഷം ഇപ്പോ മുഴുവൻ യൂറോപ്പിലത്തെ ബുദ്ധിജീവികളൊക്കെ ഇപ്പോ ആകെ ഞെട്ടലിലാണ് എന്നാണ് പറയുന്നത്. കാരണം ഇത്രയും സേഫ്റ്റി ഉള്ള ഒരു വിമാനം എങ്ങനെയാണ് സോഫ്റ്റ്വെയർ മാത്രം ഹാക്ക് ചെയ്തുകൊണ്ട് ടെഹ്റാനിൽ ഇറക്കിയത് എന്ന് ഇപ്പൊ ഒരു കൺഫ്യൂഷനിലാണ്. അതും ഒരു വിമാനമല്ല, 2 വിമാനം ഒരേ സമയത്ത്, 2 വിമാനം ഒരേ സമയത്താണ് ഈ 2 രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ ഈ ലിത്വേനിയയിലത്തെ സർക്കാരും ആകെ അന്തം വിട്ടിരിക്കുകയാണ്. എന്ത് രീതിയിലായിരിക്കും, എങ്ങനെയായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക എന്ന് അവരിപ്പോ തല പുകഞ്ഞ് ആലോചിക്കുകയാണ്. അപ്പൊ ഞാൻ ഈ ഒരു ബ്രേക്കിംഗ് ന്യൂസ് നിങ്ങളുടെ മുമ്പിൽ എന്താണ് പറഞ്ഞത് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇലോൺ മസ്ക് പറഞ്ഞത് ഏതൊരു ഗാഡ്ജറ്റും ഏതൊരു ഇലക്ട്രോണിക് യന്ത്രവും ഹാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിച്ചിരുന്നല്ലോ. അതും ഈ പ്യൂട്ടോറിക്കോ എന്ന് പറഞ്ഞ അവിടെ നടക്കുന്ന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഇലോൺ മസ്ക് അങ്ങനെ പറഞ്ഞത്. പറഞ്ഞത് എന്താന്ന് വെച്ചാല്, ലാസ്റ്റ് നമുക്കറിയാം ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ എല്ലാ രാജ്യങ്ങളിൽ നിന്ന് തന്നെ EVM മെഷീൻ എന്നേക്കുമായിട്ട് നശിപ്പിച്ച് കളയണം, എടുത്ത് കളയണം എന്നാണ് ഇലോൺ മസ്ക് പറഞ്ഞത്. അങ്ങനെ ഇലോൺ മസ്ക് പറഞ്ഞപ്പോൾ ലോകത്ത് ആരും തന്നെ പ്രതികരിച്ചില്ല. പക്ഷെ ഇന്ത്യയിലത്തെ കുറച്ച് BJP ചാടി വീണിട്ട് പിന്നെ പ്രതികരിക്കാൻ തുടങ്ങി. അപ്പൊ തന്നെ മനസ്സിലായിക്കൂടെ കള്ളൻ കപ്പലിൽ തന്നെയാണുള്ളത്. കാരണം കള്ളന്മാർക്കാണല്ലോ അവരെ കുറിച്ച് പറയുമ്പോൾ പൊള്ളുക. ഉടനെ തന്നെ 1-2 BJP ഏജന്റുമാർ ഇറങ്ങിയിട്ട് തർക്കിക്കാൻ തുടങ്ങി. അങ്ങനെയല്ല, ഇങ്ങനെയല്ല, ഹാക്ക് ചെയ്യാൻ പറ്റില്ല, അതൊക്കെ ഹാക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ ഞങ്ങളുടെ ഈ 3 മെഷീൻ ഹാക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ന്യായീകരണം. അപ്പൊ തന്നെ മനസ്സിലായിക്കൂടെ ഈ 2024 തെരഞ്ഞെടുപ്പ് അതി ഭയങ്കരമായിട്ട് തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. അങ്ങനെ തട്ടിപ്പ് നടന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ 240 സീറ്റ് BJP കിട്ടിയത് തന്നെ. അത് മാത്രമല്ല, ഈ ഇലക്ഷന് മുന്നേ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് അമിത്ഷാ ഒരിക്കൽ പറഞ്ഞിരുന്നു BJP ആണ് ഭരണത്തിൽ വരിക, മോദി സർക്കാർ വീണ്ടും വരുമെന്ന് പറഞ്ഞിരുന്നു. ആ സമയത്തൊന്നും ഒരു തരത്തിലുള്ള BJP തരംഗവും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അമിത്ഷാ പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ പിന്നെ BJP തന്നെ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണ്, ഈ തിരഞ്ഞെടുപ്പിന്റെ മുഴുവൻ നിയന്ത്രണവും അമിത്ഷായുടെ കൈകളിലാണ്. അമിത്ഷയാണ് തീരുമാനിക്കുക ആർക്ക് എത്ര സീറ്റ് കിട്ടണം, അത് ഇത് എന്നൊക്കെ മുമ്പിലാണ് തീരുമാനിക്കുക. അതുകൊണ്ട് തന്നെ അമിത്ഷാ പറഞ്ഞു മോദി സർക്കാർ വരും, മോദി സർക്കാർ വരികയും ചെയ്തു. പിന്നെന്താന്ന് വെച്ചാല്, ഈ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ഇരവാദം മുഴക്കാനും ജനങ്ങളുടെ മൊത്തത്തിൽ മൗനത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് 240 കൊണ്ടുപോയി അവസാനിപ്പിച്ചത്. അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എത്ര സീറ്റ് വേണമെങ്കിലും മോഷ്ടിക്കാം, കാരണം ചോദിക്കാനും പറയാറില്ലല്ലോ. പക്ഷെ എന്താണ്, ജനങ്ങൾ തെരുവിലിറങ്ങോ എന്നുള്ള ഒരു ഭയം കൊണ്ടാണ് ഇങ്ങനെ ഫിൽട്ടർ ചെയ്ത് ബാലൻസ് ചെയ്തിട്ടാണ് 240 കൊണ്ടുപോയി നിർത്തിയത്. പിന്നെ അതുമാത്രമല്ല, ഒരുവിധം എല്ലാവരെയും, പ്രശസ്തരായ ഒരുവിധം എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരെയും, ഇന്ത്യ സഖ്യത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെയും അവർ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഇനിയും കൂടുതൽ ആൾക്കാരനെ ഒക്കെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ, ഇപ്പോ രാഹുൽ ഗാന്ധി, അഖിലേഷ് യാദവ് ഇങ്ങനത്തെ ആൾക്കാരെ പരാജയപ്പെടുത്തി കഴിഞ്ഞാല് അപ്പൊ പിന്നെ ജനങ്ങൾ തെരുവിലിറങ്ങും. അപ്പൊ അതുകൊണ്ടാണ് തീരെ ഒഴിവാക്കാൻ പറ്റാത്ത ആൾക്കാരനെ വിജയിപ്പിക്കുകയാണ് ചെയ്തത്. പിന്നെ കുറെ സംസ്ഥാനങ്ങളിൽ കൈയിട്ടിട്ടില്ല, എല്ലാ സ്ഥലത്തും കൈയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ചില സ്ഥലങ്ങളിൽ അവർക്ക് എത്താൻ പറ്റില്ല, ശ്രദ്ധിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ട്. അവിടൊക്കെ തോൽക്കുകയും ചെയ്തു. അതാണ് ഈ അയോധ്യ പോലത്തെ സ്ഥലങ്ങൾ. അപ്പൊ ഇത്രക്കും മാരകമായ ഒരു വോട്ടിംഗ് മെഷീൻ തട്ടിപ്പും തിരഞ്ഞെടുപ്പ് കൃത്രിമമൊക്കെ നടത്തിയതിനു ശേഷം ന്യായീകരണത്തോട് ന്യായീകരണമാണ്, അങ്ങനെ പറ്റില്ല, ഇങ്ങനെ പറ്റില്ല, അത് സാധ്യമല്ല, ടെസ്ല കാറും പിന്നെ അങ്ങനെ പറ്റില്ല. അങ്ങനെ ഈ ഇലോൺ മസ്ക് വേറെ ഇവിടെ ഇരുന്നിട്ട് ആരോടോ പറയുന്നതാണ്, ഇവരോട് പറയുന്നതല്ല, ഇന്ത്യക്കാരോട് പറയുന്നതെന്നല്ല. അതിന് മറുപടി പറയുന്നത് ഈ BJP കാര്, അങ്ങനെയാണ് ഇങ്ങനെ ടെസ്ല കാറും ഹാക്ക് ചെയ്യാൻ പറ്റില്ലെന്ന്. പറ്റുമല്ലോ,
ടെസ്ലാക്കാർ ഹാക്ക് ചെയ്യാൻ പറ്റും. വിമാനം എയർബസിന്റെ ഏറ്റവും സെക്യൂരിറ്റി ഉള്ള വിമാനം രണ്ടെണ്ണം ഹാക്ക് ചെയ്തില്ലേ, അപ്പൊ ഹാക്ക് ചെയ്യാൻ പറ്റും, എല്ലതും ഹാക്ക് ചെയ്യാൻ പറ്റും. ഇലക്ട്രോണിക് യന്ത്രമായിരിക്കണം, ഇലക്ട്രിക്കലിന്റെ കാര്യം അല്ല പറയുന്നത്. ഇലക്ട്രിക്കൽ യന്ത്രങ്ങൾ തന്നെ അതിലെങ്ങാനും വല്ല ചിപ്പുണ്ടെങ്കിൽ അതും ഹാക്ക് ചെയ്യാൻ പറ്റും. അപ്പോ അതുകൊണ്ടാണ് ഇലോൺ മസ്ക് പറഞ്ഞത് ലോകത്തെ എല്ലാ ഗാഡ്ജറ്റും ഹാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം. അപ്പൊ അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത്, എത്രയോ രാജ്യങ്ങളിലത്തെ എത്രയോ എഞ്ചിനീയർമാർ എത്രയോ ബുദ്ധിജീവികളൊക്കെ കൂടി ഇരുന്നുണ്ടാക്കുന്ന സോഫ്റ്റ്വെയർ, ഫുൾ പ്രൂഫ്, ഹാക്ക് പ്രൂഫ്, മാൽവെയർ പ്രൂഫ്, വൈറസ് പ്രൂഫ് എന്നൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് ഈ വിമാനത്തിലൊക്കെ ഉള്ളത്. കാരണം ജനങ്ങളുടെ ജീവൻ അപകടത്തിലാവാൻ സാധ്യത ഉണ്ടല്ലോ. അപ്പൊ അത്രയും സെക്യൂർ ആണ്. അങ്ങനത്തെ രണ്ട് വിമാനങ്ങളാണ് പുഷ്പം പോലെ ടെഹ്റാനിൽ ഇറക്കുന്നത്. ആ പൈലറ്റുമാർ വരെ വിചാരിച്ചത് ശ്രീലങ്ക എത്തിയാണ്. നോക്കുമ്പോൾ എന്താണ്, ശ്രീലങ്ക ഒന്നല്ല ടെഹ്റാനാണ്. അപ്പൊ ഈ രൂപത്തിലൊക്കെ സാധിക്കും എന്ന് വളരെ തെളിയിക്കുന്ന സംഭവം തന്നെയാണിത്. പിന്നെ ഇപ്പൊ നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ അമേരിക്കത്തെ ഒരു നിയമസഭയാണോ പാർലമെന്റ് ആണോ എന്നറിയില്ല, അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഈ നേതാക്കന്മാർ തന്നെ വോട്ട് ചെയ്യാണ്. അങ്ങനെ ചെയ്യുമ്പോൾ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ വരെ ഹാക്ക് ചെയ്തുകൊണ്ട് ഞെക്കുന്ന ബട്ടണിലല്ല സംഗതി പോകുന്നത് എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണിത്. അപ്പൊ മനസ്സിലാക്കേണ്ടത് എന്താണ്, വോട്ടിംഗ് മെഷീനിൽ മാത്രമല്ല കമ്പ്യൂട്ടറിൽ വരെ ഈ വക ട്രിക്ക് കളിക്കാം. മനസ്സിലായില്ലേ? അതൊക്കെ പ്രോഗ്രാമിംഗ് ആണല്ലോ. പ്രോഗ്രാമിൽ എന്താണോ എഴുതിയത് അതാണ് ആ യന്ത്രം പ്രവർത്തിക്കുക. അമേരിക്കയിൽ ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നല്ലോ, കെന്നഡി പറഞ്ഞിട്ട്, ആ വ്യക്തിയുടെ പിന്നെ മകനാണോ മകന്റെ മകനാണോ എന്നറിയില്ല. അപ്പൊ ആ വ്യക്തി പറഞ്ഞതാണ് ഈ ഇലക്ഷനിൽ അവിടെ നടക്കുന്ന പ്യൂട്ടോറിക്കോ പറഞ്ഞ സ്ഥലത്ത് നടക്കുന്ന ഇലക്ഷനിൽ ഒരുപാട് തരം തട്ടിപ്പ് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കാരണം ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞതിന്റെ മറുപടിയാണ് ഇലോൺ മസ്ക് പറഞ്ഞത് ലോകത്തെ എല്ലാ ഇവിഎമ്മും എടുത്തു കളയണം, എല്ലതും നശിപ്പിക്കണം എന്ന് അങ്ങനെയാണ് പറഞ്ഞത്. അല്ലാതെ ഈ ഇന്ത്യത്തെ തട്ടിപ്പുകാർക്ക് മറുപടി കൊടുത്തതല്ല. ഇനി ഇതാ ഇവിടെ ഉള്ള ഈ ഒരു പോസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ എന്താ പറയുന്നത്, 900,000 കുട്ടികൾക്കുള്ള ഒരു പരീക്ഷ നേരാവണ്ണം നടത്താൻ കഴിയാത്ത ഭരണകൂടം പറയുന്നു, തങ്ങൾ 100 കോടി ജനങ്ങൾക്കുള്ള തിരഞ്ഞെടുപ്പ് കുറ്റമറ്റ രീതിയിൽ നടത്തിയെന്ന്. അതായത് നീറ്റ് പരീക്ഷനെ കുറിച്ചാണ് പറയുന്നത്. 900,000 24,000 കുട്ടികളാണ് പരീക്ഷയിൽ പങ്കെടുത്തത്. അതുപോലും ലീക്കായി. അങ്ങനെ ലീക്കാവുന്ന രാജ്യത്ത് പറയാണ് തിരഞ്ഞെടുപ്പ് മാത്രം ഒരു കുഴപ്പമില്ല എന്നിങ്ങനെ ആവർത്തിച്ച് പറയാണ്. അപ്പൊ തന്നെ മനസ്സിലാക്കുക കള്ളന്മാരാണ് എന്നുള്ള കാര്യം. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും മുംബൈ നോർത്ത് വെസ്റ്റില് ഒരു ക്രമക്കേടുണ്ടായല്ലോ, അത് പടുത്താണല്ലോ പിടിച്ചത്. 48 വോട്ടിന് BJP സ്ഥാനാർത്ഥി ജയിച്ചു എന്ന് പറഞ്ഞ, അതായത് ആദ്യം പ്രഖ്യാപിച്ചത് ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി 2,000 വോട്ടിന് ജയിച്ചു എന്നാണ്. അതിനുശേഷം റീകൗണ്ടിങ് നടത്തിയിട്ട് 1 വോട്ടിന് BJP സ്ഥാനാർത്ഥി ജയിച്ചു എന്ന് പറഞ്ഞു. അതിനുശേഷം വീണ്ടും റീകൗണ്ടിങ് ചെയ്തിട്ട് 48 വോട്ടിന് BJP സ്ഥാനാർത്ഥി ജയിച്ചു എന്നാക്കി. അങ്ങനത്തെ ഒരു സംഭവം നമ്മുടെ മുന്നിലേക്ക് വന്നു. അത് മാത്രമല്ല, ആ ഒരു സ്ഥലത്ത് ആ ഒരു കൗണ്ടിങ് സെന്ററിൽ BJP നേതാവിന്റെ അളിയനോ മറ്റോ മൊബൈൽ ഫോണായിട്ട് കയറുകയും ചെയ്തു. അപ്പൊ അങ്ങനത്തെ വലിയ ക്രമക്കേട് നടന്ന ആ സംഭവത്തില് ഇപ്പോ റീകൗണ്ടിങ്ങിന് വേണ്ടിയിട്ട് ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള അമോൽ കൃത്തിക്കർ തിരഞ്ഞെടുപ്പ് കമ്മീഷന് അപേക്ഷ കൊടുത്തിരിക്കുകയാണ്. അതായത് കള്ളന്മാരും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ, അപേക്ഷ കൊടുക്കേണ്ടതും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ. അങ്ങനെ അപേക്ഷ കൊടുത്തപ്പോ ഇപ്പൊ അവര് പറയുന്നത് എണ്ണാൻ പറ്റില്ല, അതുപോലെ തന്നെ ഈ വീഡിയോ ഫൂട്ടേജ് ചോദിച്ചിരുന്നു ഈ ഒരു സ്ഥാനാർത്ഥി. സ്ഥാനാർത്ഥികൾ ചോദിക്കാമല്ലോ ഫൂട്ടേജ് ഒക്കെ ചോദിക്കാം, വീഡിയോ ഫൂട്ടേജ് ചോദിക്കാം. ഇപ്പൊ പറയുന്നത് അത് തരാൻ പറ്റില്ല എന്നും പറയുന്നുണ്ട്. അപ്പൊ എന്താണ് സത്യത്തിൽ ഇവർ ഇത്രയും വലിയ കള്ളക്കളി കളിക്കുന്നത്? ഇങ്ങനെയൊക്കെ കള്ളക്കളി കളിച്ചിട്ടും നിരവധി പ്രതിപക്ഷ പാർട്ടിയിലത്തെ നേതാക്കന്മാർ ഇപ്പൊ പിന്നെ ഭയങ്കര സ്ട്രോങ് ആണെന്നൊക്കെ പറഞ്ഞതല്ലോ, ഇവർ ഒന്നും തന്നെ ഇതിനൊന്നും വിമർശിക്കുന്നത് പോലുമില്ല. എന്തിന്, ഈ മഹാരാഷ്ട്രയിൽ തന്നെ ഉദ്ധവ് താക്കറെ ഉണ്ടല്ലോ, അയാൾ പോലും ഒരക്ഷരം ഇതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. ഏതോ ഒരു സ്ഥാനാർത്ഥി എന്ന നിലക്കാണിത് ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ സത്യത്തിൽ അയാളുടെ പാർട്ടിയിലത്തെ ഒരു സ്ഥാനാർത്ഥിയാണ്, അയാളെ വരെ തിരിഞ്ഞു നോക്കുന്നില്ല. അങ്ങനെ ഈ ഒരു അവസരം മുതലെടുത്ത് കൊണ്ടിപ്പോ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു തരത്തിലും ഈ ഒരു അമോൽ കൃത്തികർ എന്ന് പറയുന്ന ഈ ഒരു സ്ഥാനാർത്ഥിയുമായിട്ട് സഹകരിക്കുന്നേ ഇല്ല. വോട്ട് എണ്ണില്ല എന്നും പറയുന്നു, വീഡിയോ ഫൂട്ടേജും തരാൻ പറ്റില്ല എന്ന് പറയുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് അതൊക്കെ പറയുന്നത്? കള്ളത്തരണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ദുഃഖസത്യം എന്താന്ന് വെച്ചാല് ഇതേ കള്ളന്മാരോട് വേണം പോയി പരാതി പറയാൻ. അപ്പൊ അങ്ങനെ അത് അവിടെ സ്റ്റക്കായിരിക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല, ഇത് കൂടാതെ വേറെ 11 ആൾക്കാർ റീകൗണ്ടിങ്ങിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അത് ഓരോരോ മെഷീൻ എണ്ണണം എന്നുണ്ടെങ്കിൽ 47,000 രൂപയാണ് ഫീസ്. ഇത്രയും വലിയ ഭീമമായ തുക ആയത് കാരണം തന്നെ ആരും തന്നെ മുന്നോട്ട് വരൂല്ല. കള്ളത്തരണ്ട് എന്ന് അറിഞ്ഞാൽ പോലും മുന്നോട്ട് വരില്ല. കാരണം ആരാണ് ഇപ്പൊ ഇത്രയും വലിയ തുക കൊടുക്കുക? ഒരു മെഷീന് 47,000 ആണെങ്കിൽ ഈ 2,000 മെഷീൻ എത്ര ഉണ്ടാവും? കോടികളിൽ വരില്ലേ. പിന്നെ ഇതിന് പുറമെ 11 ആൾക്കാർ വേറെയും കൊടുത്തിട്ടുണ്ട് റീകൗണ്ടിങ്ങിന്. അതിൽ 3 പേര് BJP ക്കാരാണ്. മനസ്സിലായില്ലേ? ഇവർക്കും പ്രശ്നങ്ങളാണ്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ സംശയം തോന്നാതിരിക്കാൻ വേണ്ടിട്ടും ബാലൻസിങ്ങിന് വേണ്ടിയിട്ടും ഒരു 3 BJP ക്കാര് ഞങ്ങൾക്കും പ്രശ്നമുണ്ട് റീകൗണ്ട് ചെയ്യണം പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് കേട്ടോ, ഈ ഒരു വ്യക്തിയുടെ സ്വീകരിച്ചിട്ടുമില്ല. അപ്പൊ ഇതിന്റെ ഒക്കെ അർത്ഥം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ ഈ നടക്കുന്ന ഭരണം ഉണ്ടല്ലോ,
ഈ പ്രതിപക്ഷക്കാരൊക്കെ സ്വീകരിച്ച് നടക്കുന്ന ഈ ഭരണം, ഇത് ചതിയിൽ കൂടെയും കുതന്ത്രത്തിൽ കൂടെയും ഉള്ളൊരു ഭരണമാണ് ഇപ്പൊ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലത്തെ ഈ ഇവിഎം യന്ത്രത്തിന് ഒരിക്കലും ഹാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നടക്കുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല. ഇതിന് കാരണം എന്താണ് എന്നുള്ളതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. എയർബസിന്റെ രണ്ട് വിമാനങ്ങൾ തന്നെ ഹാക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ പിന്നെ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ വെറും തൃണമല്ല തൃണം. പക്ഷെ അത് ഇന്ത്യയിലുള്ള ബി ജെ പിക്കാർ മാത്രം സമ്മതിച്ച് തരുകയും ഇല്ല. അപ്പൊ ഈ വീഡിയോ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.